അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ബീഫ് ലസാനിയൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഒതൻറ്റിക് വേല് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഇറ്റാലിയൻ ഫ്ലേവേഴ്സൊക്കെ നിലനിർത്തി റിക്കോട്ട ചീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ റിക്കോട്ട ചീസ് എന്നൊക്കെ കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് ചീസും കൂടിയാണ് റിക്കോട്ട ചീസ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബീഫ് മിൻസ് സോസ് ഉണ്ടാക്കണം. അപ്പോൾ ബീഫ് മിൻസ് സോസിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിൽക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ബീഫ് മിൻസ് ചെയ്തത് ഒരു 500 ഗ്രാം ഉണ്ടത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി സ്ട്രെയിൻ ചെയ്ത് എടുത്തിട്ടുള്ള ബീഫ് മിൻസാണ്. ഇത് ഫ്രഷ് ആയിട്ട് അങ്ങനെ മേടിച്ചിട്ട് നമ്മൾ വാഷ് ചെയ്ത് നല്ലോണം അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ പിങ്ക് കളറൊക്കെ മാറി ഇത് ഒന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും. ഇനി ബീഫ് ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിൻ്റെ കളറൊക്കെ മാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഇറങ്ങാൻ തുടങ്ങും. അപ്പോൾ അതൊന്ന് നല്ലോണം ആയതിന് ശേഷം ഹോട്ട് പെപ്പറിക്കയാണ് ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടേബിൾ സ്പൂണ്. ഈ ഹോട്ട് പെപ്പറിക്ക ക്യാപ്സിക്കം ഡ്രൈ ആക്കിയത് പൊടിച്ചതാണ്. അതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ കാശ്മീരി മുളക് പൊടിയോ സാധാരണ മുളക് പൊടിയോ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒറിഗാനോ 1 ടീസ്പൂൺ ആഡ് ചെയ്യേണ്ട, ഡ്രൈ ഒറിഗാനോ ആണ് ഇത്. അപ്പോൾ അതും 1 ടീസ്പൂൺ ആഡ് ചെയ്തു. ഇനി ഡ്രൈ ബേസിൽ അത് 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നന്നായി സോൾട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിതിൽക്ക് ആ തക്കാളി 2 എണ്ണം വലുത് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണത്. ഇതൊന്ന് നന്നായി കൊത്തി അരിഞ്ഞാലും മതി, അതെല്ലാം ഒന്ന് ഗ്രൈൻഡറിലിട്ടിട്ട് ഒറ്റ കറക്കം കറക്കിയാലും മതി. അപ്പോൾ അത് 2 വലിയ തക്കാളി എടുത്തിട്ട് അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യുന്നുണ്ട്. ഈ ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കോൺസെൻട്രേറ്റഡ് ആണ്. ഇതല്ലെങ്കിൽ ഇതിന് പകരമായിട്ട് 1 തക്കാളിയും കൂടി അധികം എടുത്താലും മതി. അപ്പോൾ നല്ലൊരു തക്കാളിയുടെ ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഈ കാൻഡ് ടൊമാറ്റോസ് കിട്ടും, അത് ആഡ് ചെയ്താലും മതി. അപ്പോൾ അത് അപ് ടു യു. ഇങ്ങനത്തെ തക്കാളി ആഡ് ചെയ്താൽ മതി എന്നേ ഉള്ളൂ. അപ്പോൾ അത് സാധാരണ തക്കാളിയാവാം, കാൻഡ് തക്കാളിയാവാം, അതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു ഒതൻറ്റിക് വേ ആണ്. ടൊമാറ്റോ പ്യൂരിയും ടൊമാറ്റോയും കൂടി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് സോൾട്ട് ചെയ്ത് ഇനി നമുക്കതിൽക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഈ വെള്ളം ആഡ് ചെയ്യുമ്പോൾ അതിൽക്ക് ചുടുവെള്ളം ഉപ്പ് ചേർക്കണം കേട്ടോ. അപ്പോൾ അതിനാവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുക. പിന്നെ നമുക്ക് കുറച്ച് തിളച്ചല്ല ചൂടുള്ള വെള്ളം ചേർത്താൽ മതി. ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് 1 കപ്പ് ആഡ് ചെയ്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പും ഒക്കെ നോക്കി എന്നിട്ട് ഒന്ന് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുക. ഒരു 10-15 മിനിറ്റ് അങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ നല്ലോണം ആ വാട്ടറി പോലെയുള്ള ഇതൊക്കെ ഒന്ന് കുക്ക്ഡായി ഒന്ന് വറ്റി കിട്ടും. ഒരു നല്ലൊരു സോസ് കിട്ടും. നമുക്ക് പാസ്ത ഷീറ്റ് ഇനിയൊന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് 5 to 8 മിനിറ്റ് ഒന്ന് അതിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫുൾ കുക്ക്ഡ് ഒന്നും ആവണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പം വേറിട്ടിട്ട് തന്നെ അത് എടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് റിക്കോട്ട ചീസ് എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. 1 ലിറ്റർ പാലിൽക്ക് 200 മില്ലി ലിറ്റർ ഹെവി ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം അങ്ങനെ ഏതെങ്കിലും ഒരു ക്രീം എടുത്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് തിളച്ച് വരണ്ട, തിളച്ച് നല്ലോണം ചൂടായിരിക്കുന്ന സമയത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. വളരെ കുറച്ച് ഉപ്പിട്ട്, 1 പിഞ്ച് ഓഫ് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് വിനീഗർ മാക്സിമം 3 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ച് അങ്ങനെ ഇടക്ക് ഇത് തീരെ ആവണില്ല എന്ന് നമുക്കൊരു അങ്ങനെ തോന്നുമ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ചിലപ്പോൾ പെട്ടെന്നാവും, ചിലപ്പോൾ ഇതിന് പകരം ഈ വിനീഗറിന് പകരം ലെമൺ ജ്യൂസും ആഡ് ചെയ്യാം. ഇതുപോലെ തന്നെ
അപ്പോൾ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ച് ക്ഷമയോട് കൂടിയിട്ട് അടി പിടിക്കാതെ നോക്കണം. കുറച്ച് ചെറിയ തീയിൽ, മീഡിയം തീയിലിട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഒരു 10-20 മിനിറ്റ് ആകുമ്പോഴത്തേനും ഒന്ന് അത് ഒരു കട്ടിയായി വരും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ചീസ് ക്ലോത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ട്രെയിനറിൽ കൂടി ഒരു ക്ലോത്ത് വെച്ചിട്ട് അതിനെ നന്നായി അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു 10-20 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ എല്ലാ വെള്ളമൊക്കെ താഴോട്ട് ഇറങ്ങി ഇങ്ങനെ നമുക്ക് ചീസ് അടിപൊളിയായിട്ട് കിട്ടും. നല്ല ക്രീമി ആയിട്ടുള്ള ചീസ് തന്നെ കിട്ടും, നല്ല ഫ്രഷ് ചീസ് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ആ ചീസിൽ കുറച്ച് ഫ്ലേവേഴ്സും കൂടി ആഡ് ചെയ്യണം. അതിന് ഇതിൽ പിന്നെ പാഴ്സ്ലി 1-3 ടേബിൾ സ്പൂണ് കൊത്തിയരിഞ്ഞത്, പിന്നെ ഒറിഗാനോ 1 സ്പൂണ്, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ഒറിഗാനോ, 1 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്യുക. 1 എഗ്ഗ്, ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് പിന്നെ ഒരിച്ചിരി ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം. ഓൾറെഡി നമ്മൾ ചീസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ ഇരുത്തിയും കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിക്കോട്ട ചീസ് മിക്സ് റെഡിയാണ്. ഇനി നമുക്കിത് ലെയർ ചെയ്യാം. അപ്പോൾ ലെയർ ചെയ്യാനായിട്ടൊരു ബേക്കിംഗ് ട്രേ എടുക്കുക. ഏറ്റവും താഴെ ബീഫ് മിൻസ് സോസ് തന്നെ ഒഴിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പോൾ ആദ്യം സോസ് ഒഴിച്ചതിന് ശേഷം ലസാനിയ ഷീറ്റ് ഇടുക, അതിൻ്റെ മേലെ റിക്കോട്ട ചീസ്. മൊസറല്ല ചീസാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്, വേറെ ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് നല്ല ചീസി ആൻഡ് ക്രീമി ഒക്കെ ആയിട്ടുള്ള ഒരു ലസാനിയ ആണ്. ട്രഡീഷണലി അവരിങ്ങനെയാണ്, നല്ല ചീസി ആയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത്. അപ്പം ഇത് വീണ്ടും നമ്മൾ ലസാനിയ ഷീറ്റും ബീഫ് മിൻസും മൊസറല്ല ചീസും കൂടിയിട്ട് അങ്ങനെ ലെയർ ചെയ്ത് എടുക്കുക. ഒരു 3 തവണ നമുക്കിങ്ങനെ ലെയർ ചെയ്ത് എടുക്കുക. 3 തവണ ലസാനിയ ഷീറ്റ്സ് വെച്ചിട്ട് ലെയർ ചെയ്യുക. എന്നിട്ട് ഏറ്റവും മേലെ നമുക്ക് മൊസറല്ല ഷീറ്റ്, മൊസറല്ല ചീസ് വെച്ചിട്ട് നന്നായി ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ക്യാപ്സിക്കത്തിൻ്റെ സ്ലൈസസൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് തൊട്ടിട്ട് 40 മിനിറ്റ്സ് വരെ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. നടുവിലത്തെ റാക്കിൽ വെക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒതൻറ്റിക് ആയിട്ടുള്ള ഇറ്റാലിയൻ ബീഫ് ലസാനിയ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.